അമ്മച്ചി, വാതിലടച്ചിട്ടില്ല, ചോറിൽ വെള്ളം ഒഴിച്ചോ ആവോ. അയ്യോ നമസ്കാരം, മാതാവാണ് ഉള്ളത് ഉള്ളി പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പൊ ഊഹിച്ചതേ ഉള്ളൂ. വടക്കൻ വീട്ടിലെ കാർന്നവന്മാരെല്ലാം കൂടെ എന്നാത്തിനാ ഇങ്ങനെ വെട്ടമാണ് ചിരുട്ട തിരിക്കുന്നത്. ഇരുട്ട തിരുന്നതല്ല, ഇരുത്തിയതാ. ഒരു താൻ തോന്നി. അതാരാടാ നെൽസ? കൊച്ചുകുഞ്ഞ്, ഈ പാതിരാത്രിയിലും കേറി വന്ന് ഊതല്ലേ? ഇതെന്നാ വർത്തമാനാടാവേ? പറയടാ, ഏതപ്പന്റെ ആണ്ടു കുർബാനയ്ക്ക് വേണ്ടിയാ ഇന്നേ ദിവസം നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ജോലിയും കൂലിയും അന്തസ്സുള്ള മക്കളൊക്കെ എത്തിയിട്ടും തെണ്ടിത്തിരിഞ്ഞ് തെക്കോടെ കാണിക്കുന്ന നീ മാത്രം ഇങ്ങോട്ട് എഴുന്നള്ളിയില്ല. അതിന്റെ വിശദീകരണം എനിക്കറിയണം ഇപ്പോ ഇവിടെ വെച്ച്. എന്റെ വല്യമ്മാവ ഞാൻ അമ്മച്ചിയോട് ബാംഗ്ലൂരിന്ന് വരുന്നു എന്ന് പറഞ്ഞത് സത്യമാ. പക്ഷെ ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്കാണല്ലോ ഈ ഗുണ്ടൽപെട്ട്. അവിടെ ഒന്ന് ഇറങ്ങേണ്ടി വന്നു. എനിക്ക് വേണ്ടിയല്ല, ഈ കുഞ്ഞമ്മാവിന് വേണ്ടി. എനിക്ക് വേണ്ടിയോ? അത് കൊള്ളാം. ഈ കുഞ്ഞമ്മാവ് പറഞ്ഞതാ ഗുണ്ടൽപെട്ട് 500 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ പൊട്ടറ്റോ കൃഷി പ്ലാൻ ചെയ്യാന്ന്. എന്നാ കൃഷിയാ? ഉരുളക്കിഴങ്ങ് കഴിക്കരുത്, ഗ്യാസാ. ചോദിച്ചു നോക്ക്. തങ്കച്ചാ ശരിയാണോ? ആണോ നീ പറഞ്ഞതാ? അദ്ദേഹം പറഞ്ഞതാ. പക്ഷേ എന്നാ പക്ഷേ അങ്ങനെ? നിർത്തടാ, നിന്റെ മറ്റിടത്തെ ഒരു കൃഷി ഞങ്ങളുടെ അപ്പൻ മരണക്കിടക്കെ കിടന്ന് പറഞ്ഞതാ, ഇനി തറവാട്ടിന്നാരും കള്ളുകച്ചവടം ചെയ്യരുതെന്ന്. ആ വാക്കിനെ കാറ്റിൽ പറത്തി കള്ളുലേലത്തിന് പോയച്ചു വന്ന് എന്റെ മുമ്പിൽ കിടന്ന് നീ നാടകം കളിച്ചാലുണ്ടല്ലോ. എന്റെ വല്യമ്മാവ, ഞാൻ ഇന്ന് രാവിലെ കളിച്ച നാടകം തന്നെ നമ്മുടെ ഫീലിപ്പോസിന് വേണ്ടി. അല്ലാതെ എന്റെ കയ്യിൽ എവിടുന്നാ കള്ളു റേഞ്ച് ലേലത്തിന് വിളിക്കാനുള്ള കാശ്? രണ്ട് സ്മോൾ അടിക്കണേ പോലും അമ്മച്ചിയുടെ തലയാണം കഴുകി തപ്പണം. അല്ലടാ നെൽസ, പിന്നെ ഭാഗം വെപ്പ്. അതിപ്പോ ഞാൻ ഒപ്പിടുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്ന് വേണേ ആകാലോ. ഐ എം ത്രൂ ഔട്ട് ഫ്രീ. വടക്കൻ വീട്ടിലെ അഭിമാന പുത്രന്മാരായ മന്ത്രിയും ഡോക്ടറും കളക്ടറും പട്ടാളവും പോലീസും അലീസും ഒക്കെ വിളിക്കാതെ തന്നെ എത്തിക്കോളും. വിഹിതം വെച്ച് ഞണ്ണുള്ളതല്ലേ, അവർക്ക് തീരെ വിരോധം കാണുകയല്ലേ.